ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നീക്കമാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്നത്. ഒരുപക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു വർഷത്തിന് മുൻപ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അത് മുന്നണിയിലെ മുഖ്യ കക്ഷിയുടെ നേതാവായ മന്ത്രിയെ സാക്ഷി നിർത്തി. 2019 ഉപതെരഞ്ഞെടുപ്പിൽ ഇതിന് സമാനമായ ഒരു തന്ത്രം ഒന്ന് പയറ്റി നോക്കിയതായിരുന്നു. പക്ഷേ അന്നത്തെ മുന്നണിയിലെ മുഖ്യ ഘടകകക്ഷി നേതാവ് ഊഞ്ഞാല എന്ന പാട്ടും പാടി വിട്ടു. അന്ന് സ്ഥാനാർത്ഥിയെ ജോസ് നിശ്ചയിക്കും, ചെന്നിത്തല പ്രഖ്യാപിക്കും, ജോസഫ് ചിഹ്നം കൊടുക്കും. ഇതായിരുന്നു ധാരണ. മുന്നണിയുടെ കെട്ടുറപ്പിനും പാർട്ടിയിലെ പിളർപ്പൊഴിവാക്കാനും ജോസ് അത് അംഗീകരിച്ചു. പക്ഷേ ചെന്നിത്തല കൈമലർത്തി. ജോസഫ് വിമത സ്ഥാനാർത്ഥിയെ വാഴ്ത്തി അനുഗ്രഹിച്ചു. ജോസ് ടോം അടിതെറ്റി വീണു. ഒടുവിൽ കാത്തിരുന്ന കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാകാൻ നോമ്പ് നോറ്റ് കുപ്പായം ദഹിപ്പിച്ചിരുന്ന ചെന്നിത്തലയാശാൻ കയ്യിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം കൂടി നഷ്ടപ്പെട്ട് അറവുമരത്തിൻ്റെ ആപ്പൂരിയ കുരങ്ങൻ്റെ എന്തോ മരത്തിനടിയിൽ പെട്ടതുപോലെ നിലവിളിക്കാൻ തുടങ്ങി. അത് ചരിത്രം. അത് ആവർത്തിക്കാതിരിക്കാനാണ് ജോസ് ഒരു മുഴ മുമ്പേ നീട്ടിയെറിഞ്ഞത്. വാസവനെ മുന്നിൽ നിർത്തി കോട്ടയത്ത് പ്രഖ്യാപിച്ച തങ്ങളുടെ ലോക്സഭാ സ്ഥാനാർത്ഥി ചാഴിക്കാടൻ തന്നെ. അതിനുവേണ്ടി വെള്ളം തിളപ്പിക്കുന്നവർ ഇത്തിരി ഉപ്പും വേപ്പലയും കൂടിയിട്ട് വാങ്ങിവെച്ച് കുളിച്ചാൽ മേലുവേദനയെങ്കിലും മാറിക്കിട്ടും. ഉത്സവപ്പറമ്പിലെത്തിയ കുട്ടിയെപ്പോലെ എന്ത് കണ്ടാലും വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു താക്കോൽ സ്ഥാനീയനുള്ള പാർട്ടിയാണ്. മുൻകൂട്ടി എറിഞ്ഞില്ലെങ്കിൽ തലവേദനയായാലോ, ജോസ് അങ്ങനെ ചിന്തിച്ച് കാണും. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? ഒരു വർഷം മുമ്പെയൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ജോസ് കെ എം മാണിയുടെ മകൻ തന്നെയാണ്. ഒന്നും കാണാതെ ഇങ്ങനെ ചെയ്യില്ല. ഈ മാമ്പഴത്തിന് വേണ്ടി കത്തി ഉരട്ടി വച്ചിരുന്നവർ മറുപാരയുമായി ഇറങ്ങും, അതുറപ്പാ. ആ പാരയെടുത്ത് മീനച്ചലാറ്റിൽ കളയാനുള്ള സമയം വേണം. അതിനുള്ള ബുദ്ധിയാണ് ജോസ് കെ മാണി പ്രയോഗിച്ചത്. പൊട്ടക്കണ്ണൻ മാവേൽ എറിഞ്ഞപ്പോൾ കിട്ടിയതുപോലെ ഒരിക്കൽ കിട്ടിയതൊഴിച്ചാൽ പിന്നീട് നിന്നപ്പോഴെല്ലാം കെട്ടിവച്ച കാശ് കിട്ടിയില്ലെങ്കിലും ഇയാളൊരു ബ്രൂസിൻ്റെ വംശക്കാരനാണ്, നിസാരക്കാരനല്ല. ഇയാൾക്ക് തോൽവി ഊർജം കിട്ടുമെന്നാണ് ഏറ്റവും അടുത്തവരനുയായി പറഞ്ഞത്. എന്ന് വെച്ചാൽ നടവരവ് ഇമ്മിണി ഉണ്ട്. അതോർക്കുമ്പോൾ എത്ര തോറ്റാലും പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയെ നിലനിർത്താൻ, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഇയാൾ ഇറങ്ങാൻ കാത്തിരുന്നതാ. കാരണം വേറെ ആരെയും ഈ ദൗത്യം ഏൽപ്പിക്കാൻ പറ്റില്ല. വിശ്വസ്തരെ മാത്രമേ ഏൽപ്പിക്കാനാവൂ. ജോസ് വിദേശ പര്യടനത്തിന് പോയിരുന്ന കാലത്ത് പലരുമായും ആശയവിനിമയം നടത്തി ഒന്ന് ഒപ്പിച്ചു വന്നതാ. എല്ലാ ദിവസവും വൈകിട്ട് കോട്ടയത്ത് പാർട്ടി ഓഫീസിൽ ചാടും. അവിടെ വന്നിരുന്നുകൊണ്ടാണ് പലരെയും വിളിക്കുന്നത്. എന്താ വൈകിട്ട് പരിപാടി, ഒന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് പല നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി. ഇതായിരുന്നു ചർച്ച. നീണ്ടു കിടക്കുന്ന ജോസും റോഷിയും ജയരാജും കൂടി എല്ലാം കുളമാക്കി. എത്ര വലിയ സ്വപ്നമാണ് ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞത്. ഏതായാലും ജോസും റോഷിയും ജയരാജും അടങ്ങുന്ന ത്രിമൂർത്തികൾ ഏറ്റവും നല്ലൊരു സന്ദേശമാണ് പാർട്ടി അണികൾക്ക് കൊടുത്തത്, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആരെയും സമ്മതിക്കില്ലെന്ന്. പാർട്ടിയുടെ നിർണായകഘട്ടത്തിൽ ജീവൻ കളഞ്ഞു കൂടെ നിന്ന ചാഴിക്കാടനെയും റോഷിയെയും ജയരാജിനെയും കളഞ്ഞിട്ട് ഒന്ന് നേടേണ്ടെന്ന് ഉറക്കെ പറഞ്ഞതിൽ ആഹ്ലാദിക്കുന്നത് മറ്റാരുമല്ല, പാവം പാർട്ടി പ്രവർത്തകരാണ്. മറ്റൊന്നുകൂടി പറഞ്ഞു വെച്ചു, അന്ന് കയ്യാലപ്പുറത്തിരുന്നവനെല്ലാം കയ്യാലപ്പുറത്ത് തന്നെ ഇരുന്നു കൊള്ളട്ടെ എന്ന്. സാധാരണഗതിയിൽ കേരള കോൺഗ്രസ് പാർട്ടികളിലൊന്നിലും ഇങ്ങനെ കാലേക്കൂട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല. ഫൈമി കാമുകരോടെല്ലാം നോക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തും. ഒടുവിൽ അവരുടെയെല്ലാം ശത്രുത നേടിയെടുക്കുകയും ചെയ്യും. സി പി എമ്മിൻ്റെ കൂടെ ചേർന്ന് സെമി കേഡർ ആയതുകൊണ്ടാകാം മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ഇത് നല്ല തുടക്കമാണ്. ഇനി ആരും അവിടെ കയറി കിളക്കില്ല. വാസവനെ മുൻനിർത്തി കളിച്ചത് മറ്റൊരു കളിയാണ്. ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സി പി എമ്മിനുള്ളതാണ്. കഴിഞ്ഞ തവണ പാലായിൽ സംഭവിച്ചതുപോലെ വോട്ടുകൾ നഷ്ടപ്പെടരുത്. അന്ന് സി പി എമ്മിൻ്റെ വോട്ടുകൾ മുഴുവൻ കിട്ടിയിരുന്നുവെങ്കിൽ ജോസ് മൂന്നാം നമ്പറിൽ നടന്നേനെ. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇനി എന്ന് വരുമെന്ന് കണ്ടറിയണം. മെയ് മാസം വരെ സമയമുണ്ട്. നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസമെങ്കിലും ജോസഫിന് കാര്യം പിടികിട്ടുമായിരിക്കും. നേർച്ചക്കടം കിടക്കണ്ടെന്ന് കരുതി ബി ജെ പി ആരെങ്കിലും വേഷം കിട്ടിക്കും. മിക്കവാറും കേരള കോൺഗ്രസിൽ നിന്നും ഈയിടയ്ക്ക് പുറത്തുചാടിയ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലുമായിരിക്കും വേഷം കിട്ടുന്നത്. ഇടയരെയും ആടുകളെയും കാണുമ്പോൾ അവർക്ക് കുടിക്കാൻ കാപ്പിയും കഴിക്കാൻ ഭക്ഷണവും കൊടുത്തു വന്നതുകൊണ്ട് അവർ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് കരുതുന്ന പാവ നേതാക്കളാണ് ബി ജെ പിയിലുള്ളത്. പണ്ടൊരു നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉച്ചഭക്ഷണം കൊടുത്ത ഇലയെണ്ണി കൂട്ടിക്കിഴിച്ചു വെച്ചു. പര്യടന ദിവസങ്ങളിൽ മൊത്തം ഭക്ഷണം കഴിച്ചവരുടെ കണക്കെടുത്തപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ജയിക്കാനുള്ള വോട്ടും ഉറപ്പിച്ചു. റിസൾട്ട് വന്നപ്പോൾ എട്ട് നിലയിൽ പൊട്ടി. ഈ പാഠം ഉൾക്കൊള്ളുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യും. സാരമില്ല,
നിങ്ങളിൽ ജയിക്കണമെന്ന് താല്പര്യമുള്ളവരാരുമില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ മതി. ഏതായാലും ജോസിൻ്റെ കൂടെയുള്ളവർക്ക് തല ഉയർത്തി നിൽക്കാം. തുടക്കം നന്നായാൽ പകുതി നന്നായി എന്ന് കാരണവന്മാർ പറയുന്നത് വെറുതെയല്ല. ഇനി താക്കോൽ സ്ഥാനീയന് കാസർഗോഡിൻ്റെ ചാർജ് കൊടുത്ത് അങ്ങോട്ടേക്ക് കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ കുടിയേറ്റക്കാരുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കും. അത് വേണ്ട, കർണാടകയുടെ ചുമതല കൊടുത്ത് പാഴ്സൽ അയക്കുന്നതാണ് നല്ലത്. ഇവിടെ ശുഭമായി തിരഞ്ഞെടുപ്പും നടക്കും. എപ്പോഴും കൂടെ നിൽക്കുന്ന സ്നേഹിതനെയാണ് സൂക്ഷിക്കേണ്ടത്, അക്കരെ നിൽക്കുന്ന ശത്രുവിനെ അല്ല. ശത്രുവിനെ അല്ലാതെ തന്നെ നമ്മൾ നോക്കിയാണല്ലോ നിൽക്കുന്നത്. എന്തായാലും കോട്ടയത്ത് ഇപ്പോഴേ പണി തുടങ്ങാം. ചാഴിക്കാടന് ബിഗ് സലൂട്ട്.